പൗരത്വ പട്ടികയിലൂടെ ഇന്ത്യയിലെ ഏത് മനുഷ്യനാണ് പുറത്തു പോകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരും അവരെ അനുകൂലിക്കുന്നവരും ചോദിക്കുന്നത്. ഞങ്ങളിപ്പോഴുള്ളത് അസമിലെ മുരിഗാവ് ജില്ലയിലാണ്. എൻ ആർ സി പട്ടിക പുറത്തു വന്നതിന് ശേഷം പൗരത്വം പ്രതിസന്ധിയിലായിരിക്കുന്ന മുഹമ്മദ് ഇദ്രീസ് എന്ന വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ളത്. പരമ്പരാഗതമായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ പട്ടികയ്ക്ക് പുറത്താണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അസൽമേ ജോ ഹംസ് സുന്ന ചാത്ത ഹെ എൻ ആർ സിക്ക് ജോ ഫൈനൽ ഡ്രാഫ് ഹെ യഹ നാം ക്യൂ നഹീ ആയാ ഹെ നാം ക്യൂ നഹീ ആയാ ഹെ ഇസ്സേ ഹംകോ ഐഡിയ നഹീ ഹെ അസൽ ജഹാ തക് ഹമാരാ ഡൗട്ട് ഹെ വോ യെ ഹെ കെ മേരെ വാലിദ് സാഹബ് കെ 65 കെ ജോ ലെഗസി ഡാറ്റ ഹുവാ ഹെ ഉസ്കെ അന്ദർ നാം ഹെ സിർഫ് ഖാദിർ ഔർ ബാക്കി അബ് തക് ജോ റണ്ണിംഗ് ബുട്ടാലിസ്റ്റ് തക് നാം ഹെ വഹ അബ്ദുൽ ഖാദിർ ഔർ ഡിഫറൻസ് സിർഫ് യെ മാലൂം ഹോ റഹാ ഹെ അബ്ദുൽ ഖാദിർ ഔർ ഖാദിർ കെ അന്ദർ ഫർക് ഹെ ഹാലാങ്കി 1948 മേ വാലിദ് സാഹബ് യഹ തെ ബോൽകർ പ്രൂഫ് ഹെ ഡോക്യുമെൻ്റ് ഹെ ഔർ ബാക്കി അബ് തക് ഉൻ ലോഗ് കാ ഡോക്യുമെൻ്റ് ഹെ ഫസ്റ്റ് ജോ ഡ്രാഫ് നിക്കാലാ ഥാ ഉസ്കെ അന്ദർ നാം നഹീ ആയാ സെക്കൻഡ് ഡ്രാഫ് കെ അന്ദർ ഹമാരാ പൂരാ ഭായി ഭതീജെ സബ് ഫാമിലി കാ നാം ആയാ സിർഫ് വാലിദ് സാഹബ് കാ നാം നഹീ ആയാ ബാദ് മേ ജബ് വാലിദ് സാഹബ് ലാനേ കെ ലിയേ ഹം ലോഗോ നേ അപ്നേ തരഫ് സേ ക്ലെയിം കിയാ ഹെ തോ ക്ലെയിം കർനേ കേ ബാദ് ഫൈനൽ ഡ്രാഫ് കെ അന്ദർ സബ്കോ റിജെക്ട് കർ ദിയാ തോ അബ് ഇസീ ഹാലത് മേ ഹെ कि वो लोग कार्रवाई करेगा आप कार्रवाई करेंगे बोलकर शुरू बोले थे लेकिन अब तक कोई कार्रवाई नहीं किया है. ऐसी हालत में है हम लोग सारे डॉक्यूमेंट रेडी किए हैं अब्दुल कादिर और कादिर एक ही डॉक्यूमेंट है. अब कहाँ कब कहाँ तक कार्रवाई शुरू करेगा और कब शुरू करेगा वो सरकार ही को मालूम है. बस हमारा तो इतना ही मालूम है और बाकी तो ऊपर मालूम नहीं है. आपके परिवार बांग्लादेश में आया और बांग्लादेश का कोई सवाल ही नहीं है. जहाँ तक हम लोग को मालूम है मैं यहाँ का पैदाइशी हूँ. मेरे वालिद साहब यहाँ के पैदाइशी है और मतलब 65 के डॉक्यूमेंट है. मतलब यहाँ 71 तर वो लोग 71 एक लिमिट किए हैं लेकिन 65 में यहाँ का डॉक्यूमेंट है. 65 नहीं 50 का डॉक्यूमेंट है. तो रनिंग डॉक्यूमेंट के अंदर फ़र्क कितना मालूम हो रहा है अब्दुल कादिर और कादिर. 65 के अंदर सिर्फ कादिर है और रनिंग डॉक्यूमेंट अब तक 2020 तक अब्दुल कादिर है. यही डिफरेंस मालूम हो रहा है हम लोगों को. बाकी कुछ क्या वजह है क्या सबब है वो जैसे फाइनल ड्राफ्ट निकलने से पहले जो ऑफिसर है वो खुद बताए थे लेगेसी डाटा जिंदा है आप लोगों को टेंशन लेने की ज़रूरत नहीं है. जब लेगेसी डाटा खुद हाजिर हो गए हैं देखने से पता चलता है ये बहुत पुराने आदमी है बुज़ुर्ग आदमी है बूढ़े आदमी है 50 का ईयर 60 से ऊपर उम्र है वो तो आप इसलिए आपको टेंशन लेने की ज़रूरत नहीं. उसके बावजूद नाम नहीं आया ये ऑफिसरों को मालूम है ऊपर वाले को मालूम है. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച ഇക്കാലത്ത് പോലും നമ്മുടെ പല ഡോക്യുമെൻ്റുകളിലും ചെറിയ അക്ഷര വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പേര് വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ പിതാവിൻ്റെ പേര് പഴയ വോട്ടർ പട്ടികയിൽ അബ്ദുൽ ഖാദർ എന്നും 65 ശേഷമുള്ള രേഖകളിൽ പഴയ വോട്ടർ പട്ടികയിൽ ഖാദർ എന്നും 65 ശേഷം അബ്ദുൽ ഖാദർ എന്നും വന്നു എന്ന് പറഞ്ഞാണ് ഈ കുടുംബത്തിൻ്റെ ആകെ പൗരത്വം നമ്മുടെ സർക്കാർ നിഷേധിച്ചിരിക്കുന്നത്. എന്താണ് ഈ മനുഷ്യർ ചെയ്ത തെറ്റ്? ഇവരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ലേ?